ഷാഫി പറമ്പിലിന് വേണ്ടി തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് സജീവമാണ് ഗായകൻ ഷാഫി കൊല്ലം. തെരഞ്ഞെടുപ്പ് ഓർമ്മകളും അനുഭവങ്ങളും ഷാഫി കൊല്ലം കേരളാവിഷൻ ന്യൂസിനോട് പങ്കുവച്ചു. ഇന്ന് കൊയിലാണ്ടിയിൽ നടന്ന ഷാഫി പറമ്പിലിൻ്റെ നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ മലയാളിക്ക് സുപരിചിതനായ ഒരു വ്യക്തിയെ കാണാൻ സാധിച്ചു. അതാരാണ് എന്നുള്ളത് നമുക്ക് ക്യാമറയിലൂടെ തന്നെ മനസ്സിലാക്കാം. ഷാഫി, യെസ്, കൊല്ലം ഷാഫി മലയാളിയുടെ പ്രിയപ്പെട്ട ഗായകനാണ്. ഈ എങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഈ ഇങ്ങനൊരു കൺവെൻഷന് വരാനുണ്ടായ സാഹചര്യം എന്താണ്? ഇത്രയും പേര് നോമ്പ് എടുത്തുകൊണ്ട് തന്നെ ഈ ഉച്ചയിൽ വെയിലുദിച്ച് ഇത്രയും ഡിഗ്രിയിൽ ചൂടിൽ നിൽക്കുമ്പോൾ ഇത്രയും പേര് അണിനിരക്കുന്നത് എന്തുദ്ദേശത്തിലാണോ ആ ബോധ്യം തന്നെയാണ് എന്നെയും ഇവിടെ UDF ഈ പ്രാവശ്യത്തെ തിരഞ്ഞെടുപ്പിന് ഇതിൻ്റെ പ്രവർത്തന മണ്ഡലത്തിലേക്ക് നയിച്ചിട്ടുള്ളത്. അത് തുടക്കത്തിൽ വടകര മുതൽ ഞാൻ ഇതിൻ്റെ പിന്നാലുണ്ട്. ഒന്ന്, ഷാഫി പറമ്പിൽ എൻ്റെ സുഹൃത്താണെന്നുള്ള മാത്രമല്ല, ഒരു സ്ഥാനാർത്ഥിയാകുക എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ പാർട്ടിയിൽ കുറച്ച് പ്രവർത്തനങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ സാധ്യമാകുന്ന കാര്യമായിരിക്കും. പക്ഷേ ജനകീയനാകുക എന്ന് പറഞ്ഞാൽ സ്ഥാനാർത്ഥി ആവാനുള്ള ഒരു ഗുണങ്ങൾ മാത്രം പോരാ, ജനങ്ങളുടെ മനസ്സ് കീഴ്പ്പെടുത്താൻ അറിയണം. പോയ കാലത്ത് നമ്മൾ ബ്രിട്ടീഷുകാരോട് പൊരുതി നേടിയ ഇന്ത്യയിലെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സ്വാതന്ത്ര്യം ഇനി ഇന്ത്യക്കകത്ത് തന്നെയുള്ള ഭരണാധികാരികളിൽ നിന്ന് ഫാസിസ്റ്റ് ശക്തികളിൽ നിന്ന് നമ്മൾ പൊരുതി നേടേണ്ട ഒരു ദുരവസ്ഥ എൻ്റെ നിൻ്റെ നിങ്ങളൊക്കെ മുന്നിലുണ്ട്. അത് മനസ്സിലാക്കാൻ സാമാന്യ വിവരമുള്ളവർക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും ഗ്രാജുവേഷൻ നേടേണ്ട ആവശ്യമില്ല. അപ്പുറത്തെ നാരായണത്തിനോട് നമ്മൾ പഞ്ചസാര കടം വാങ്ങിയതും ഇപ്പുറത്തെ പാതുമ നാരായണത്തേക്ക് അങ്ങോട്ട് നോമ്പുറപ്പിച്ചതും ആ കാലം മാഞ്ഞു പോകാതിരിക്കാൻ ഇനി ലോകമുള്ളിടത്തോളം കാലം ഇന്ത്യ എന്ന മഹാരാജ്യത്തെ മറ്റ് രാഷ്ട്രങ്ങളൊക്കെ ഉറ്റുനോക്കുന്നതും ഇവിടെ അവർ വരാൻ ആഗ്രഹിക്കുന്നതും ഇവിടുത്തെ ഈ നാനാത്വത്തിൽ ഏകത്വം കണ്ടുകൊണ്ടാണ്, നമ്മുടെ സഹിഷ്ണുതയും മതേതരത്വം കണ്ടുകൊണ്ടാണ്. അത് തന്നെയാണ് ഇന്ത്യയുടെ ഭംഗി. ആ ഭംഗി പൊലിച്ചുകൊണ്ട് ജനാധിപത്യ രാജ്യത്തെ ഭിന്നിപ്പിച്ചുകൊണ്ട് സ്വന്തം മതരാഷ്ട്രം തുടങ്ങിയതിൻ്റെ ദുരന്തമൊക്കെ പാകിസ്ഥാൻ പോലത്തെ രാജ്യത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു മതക്കാർ മാത്രമാകുമ്പോൾ ഒരു രാജ്യത്ത് ജനാധിപത്യ രാജ്യം മാറി അവിടെ ഒരു മതത്തിൻ്റെ മാത്രം ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ജാതീയത ഉടനടി പോയ കാലത്ത് അനുഭവിച്ച തൊട്ടുകൂടായ്മ തീണ്ടിക്കൂടായ്മ മാറുമറക്കാൻ കരം കൊടുക്കേണ്ട ഗതികേട് അങ്ങനെ പലതിനും പുറത്തിറങ്ങാൻ നീതി കൊടുക്കേണ്ട ഗതികേടൊക്കെ വരുന്ന ഒരു ദുരവസ്ഥ വീണ്ടും സമാജഗതമാവുന്നുള്ള പേടി കൊണ്ടാണ് ഈ ചുട്ട വെയിലത്തും നാട്ടുകാർ ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന MP ആയിട്ട് നമ്മൾ പറഞ്ഞയച്ചാൽ വെറുതെ പാഴായിപ്പോവില്ല എന്ന് ഉറപ്പുള്ള സ്ഥാനാർത്ഥിക്ക് പിന്നിൽ അണിനിരക്കുന്നത്. അപ്പോൾ ഒരു കലാപ്രതിനിധി എന്നുള്ള എനിക്ക് സാമൂഹിക പ്രതിബദ്ധത ഉള്ള ഒരു ചെറിയ കലാകാരൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് പുറയിലിരുന്നിട്ട് വെറുതെ വീഡിയോൻ്റെ മുന്നിൽ പറഞ്ഞ് കാണിക്കില്ല, പ്രവർത്തിച്ച് കാണിക്കേണ്ട ആവശ്യമുണ്ട്. മറ്റൊന്ന്, ഈ കൊല്ലം ഷാഫി എന്ന് പറയുന്ന ഗായകൻ സ്റ്റേജിൽ നിന്നിറങ്ങി പ്രചാരകനാകുന്നു എന്നുള്ളത്, ഇത് ആദ്യമായിട്ടാണോ ഇങ്ങനെ UDF വേണ്ടി പ്രചരണത്തെ അല്ലെങ്കിൽ UDF അനുഭാവിയാണ്? ഞാൻ ഒരു മുസ്ലിം ലീഗ് പ്രവർത്തനമാണ്, പിന്നെ UDF അനുഭാവിയാണ്. ഞങ്ങൾ കുടുംബസമേതം അങ്ങനെയാണ്, പരമ്പരാഗതമായിട്ട് എൻ്റെ ഉപ്പ ലീഗറിനാണ് ആയിരുന്നു, അദ്ദേഹം മരിച്ചിട്ട് 10-17 കൊല്ലമായി. അപ്പോൾ അദ്ദേഹത്തെ പോലുള്ള മനുഷ്യന്മാരൊക്കെ ഇതിനെ എന്തിനാണ് UDF അവർ അനുഭവം പ്രകടിപ്പിച്ചത് അല്ലെങ്കിൽ അവർ അതിൽ സഞ്ചരിച്ചത് എന്നുള്ളതിൻ്റെ ഉത്തരം നമ്മളൊക്കെ ജീവിതത്തിൽ ഇന്ന് കാണുന്ന സമ്പൽ സമൃദ്ധിയിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. നമുക്കിവിടെ സുന്ദരമായി ജീവിച്ചു പോകാനുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടാക്കി തന്നതിൻ്റെ പിന്നിൽ ഈ കടന്നുപോയ നേതാക്കന്മാരുടെയൊക്കെ വേർപ്പൊഴിക്കേണ്ട അണികളുടെയൊക്കെ വേർപ്പിൻ്റെ ഗന്ധമുള്ള ആ കെട്ടിപ്പടുക്കലിൻ്റെ പുറത്താണ് നമ്മളൊക്കെ ഇന്ന് സ്വതന്ത്രമായി ഇവിടെ നിൽക്കുന്നത്. ഇന്ന് ഞാനിതിനു മുമ്പും മുനീർ സാഹിബ് മത്സരിച്ച സമയത്ത് ഇതേപോലെ പബ്ലിക്കിൽ പ്രചരണത്തിന് വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. അന്ന് പലരും എനിക്ക് അവസരം നഷ്ടപ്പെട്ടു എന്ന് എൻ്റെ സഹപ്രവർത്തകരായ ചില കലാകാരന്മാർ പറഞ്ഞു. ഞാൻ പറഞ്ഞ് അങ്ങനെ പ്രത്യേക പരിഗണന കിട്ടിയിട്ട് അംഗീകരിക്കപ്പെടേണ്ട ഒരാളല്ല ആർട്ടിസ്റ്റ് ഞാൻ. ഈ ഇന്ന പാർട്ടിക്കാർ അനുഭാവിയെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് വേദികൾ മറ്റു പാർട്ടിക്കാരൊക്കെ തരാറുണ്ട്. അവിടെ പാർട്ടിയല്ല പ്രധാനം. ഷാഫി, തെരഞ്ഞെടുപ്പ് ഗാനങ്ങൾ പാടിയിട്ടുണ്ടോ? ഓ, ഞാൻ തന്നെ കഴിഞ്ഞ ദിവസം എഴുതിയിട്ട് നമ്മുടെ സുഹൃത്തിന് വേണ്ടി, ഷാഫി പറമ്പലിന് വേണ്ടി കഴിഞ്ഞ ദിവസം എഴുതി പാടി. ഞാൻ എൻ്റെ സ്വന്തം സ്റ്റുഡിയോന്ന് പാടി. വടകര മണ്ണിൽ വന്നിറങ്ങി താരമായി വരവിനു ജനമോ കൂടെ നിന്നു പൂരമായി. എന്തായാലും മതേതരത്വ ഇന്ത്യ വീണ്ടെടുക്കാനുള്ള പരിശ്രമത്തിൽ വടകരയിൽ ഷാഫി പറമ്പിലിന് വേണ്ടി പ്രവർത്തിക്കും എന്ന് തന്നെയാണ് കൊല്ലം ഷാഫി വ്യക്തമാക്കുന്നത്. ഒപ്പം അതൊരു പൗരൻ എന്ന നിലയിൽ തൻ്റെ ഉത്തരവാദിത്തമാണെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. ക്യാമറ പേഴ്സൺ മിഥുൻ ചാത്തത്തിനൊപ്പം റിയാസ് KMR, കേരളാവിഷൻ ന്യൂസ്, കോഴിക്കോട്.